കേരളത്തിലെ പോലീസിൽ ഒരു വിഭാഗം, അതായത് പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാലങ്ങളായി പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുകയും അവർക്ക് വേണ്ട വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഇതൊരു വലിയ ആരോപണം നിലനിന്നിരുന്നു. പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പോലും കേരള പോലീസ് നടത്തുന്ന റെയ്ഡുകൾ അതിനു മുൻപ് തന്നെ ഈ പ്രവർത്തകർക്കും ഇല്ലെങ്കിൽ ഈ കൊലയാളികൾക്കുമൊക്കെ ചോർത്തിക്കൊടുത്ത് അവരെ മുങ്ങാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇന്ന് നടന്ന റെയ്ഡ് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം സാധാരണഗതിയിൽ NIA റെയ്ഡ് നടത്തുമ്പോൾ അവസാന നിമിഷം മാത്രമാണ് ഒരുപക്ഷെ പോലീസുകാർ അറിയുന്നത്. ആദ്യം നടന്ന റെയ്ഡിൽ പോലീസുകാർ ആ വിവരം അറിഞ്ഞതേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെയൊക്കെ പൊക്കി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ NIA ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ NIA കുറച്ചുകൂടി തന്ത്രപരമായിട്ടാണ് നീങ്ങിയതെന്നാണ് പുറത്തു വരുന്ന സൂചന. അവർ ഈ റെയ്ഡിൻ്റെ വിവരം 12 മണിക്കൂർ മുമ്പ് തന്നെ കേരളത്തിൻ്റെ പോലീസിനെ അറിയിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ റെയ്ഡ് വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ സ്ഥലം കൃത്യമായി പറഞ്ഞിരുന്നില്ല. ആ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ഇന്ന് പുലർച്ചെ മാത്രമാണ് പോലീസിന് കൈമാറിയത്. പക്ഷേ റെയ്ഡ് നടക്കുന്നുണ്ട്, ഇല്ല റെയ്ഡ് നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൃത്യമായി തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ NIA കരുതിയെടുത്ത് തന്നെ, ഇല്ലെങ്കിൽ NIA കുഴിച്ച കുഴിയിൽ തന്നെ പച്ചവെളിച്ചം വീണു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ റെയ്ഡ് വിവരം വളരെ വ്യാപകമായി തന്നെ ചോർന്നു. ഒപ്പം അതുകൊണ്ട് തന്നെ NIA ലക്ഷ്യമിട്ട് വന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടാം നിര നേതാക്കളും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻകാല ഭാരവാഹികളും എല്ലാം തന്നെ മുങ്ങി. ഇവരുടെയൊക്കെ വീടുകളിൽ ആരും തന്നെ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിലേറ്റവും കൂടുതൽ, അതായത് പച്ചവെളിച്ചം ഏറ്റവും സജീവമായിരിക്കുന്നത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലാണ് എന്നാണ് ആരോപണമുള്ളത്. ആ പത്തനംതിട്ട ജില്ലയിൽ 3 ഇടങ്ങളിലായിട്ടാണ് റെയ്ഡ് നടന്നത്. ആ 3 ഇടങ്ങളിലും 3 നേതാക്കളും, അതായത് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുങ്ങി. ആ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല റെയ്ഡ് നടക്കുമ്പോൾ. ഒപ്പം തന്നെ നിസാർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും എത്തിയപ്പോൾ ആളുണ്ടായിരുന്നില്ല. അടൂർ പഴകുളത്ത് BFIയുടെ നേതാവ് സജീവിൻ്റെ വീട്ടിലും റെയ്ഡിനെത്തിയപ്പോൾ ആളുണ്ടായിരുന്നില്ല. അതായത് കൃത്യമായി NIA നൽകിയ വിവരം അനുസരിച്ച് കേരളത്തിൽ ഉടനീളമല്ല പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കൃത്യമായി തന്നെ പച്ചവെളിച്ചം വിവരം കൈമാറി എന്ന് തന്നെ ഇതിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. ഈ കേരളത്തിൻ്റെ ഒരു ചെറിയ വിഭാഗം പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് കേന്ദ്രത്തിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് NIA നിരീക്ഷണം കേരളത്തിൽ ശക്തമാക്കുന്നതും തുടർ റെയ്ഡുകൾ നടക്കുന്നതും. പലപ്പോഴും കേരള പോലീസിനെ അറിയിക്കാതെ റെയ്ഡ് നടക്കുമ്പോഴൊക്കെ ചിലരൊക്കെ ഉറഞ്ഞു തുള്ളാറുണ്ട്, എന്തുകൊണ്ട് കേരള പോലീസിനെ അറിയിക്കുന്ന ഫെഡറലിസത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന്. ഇതാണ് കാര്യം. കാരണം ഇത്തരത്തിലുള്ള റെയ്ഡ് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുകയും മുങ്ങേണ്ടവർ അപ്പോൾ തന്നെ മുങ്ങുകയും ചെയ്തു. ഇത് കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതായിരുന്നു NIAയുടെ ലക്ഷ്യം. ഏതായാലും NIA വിരിച്ച വലയിൽ പച്ച വെളിച്ചം വീണു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.